اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹാദരണീയ രായ രക്ഷിതാക്കളെ, സഹോദര സഹോദരിമാരെ, പ്രിയപ്പെട്ട കുട്ടികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഏറ്റവും ആദ്യം സ്വന്തത്തോടും ശേഷം നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുകയും താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. വളരെ പവിത്രമായ ഹജ്ജ് മാസങ്ങളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിൻ്റെ വിശുദ്ധ ഭവനത്തിൽ എത്തണം എന്നുള്ളതും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാദസ്പർശമേറ്റ സ്ഥലങ്ങൾ നേരിൽ കാണണം എന്നുള്ളതും നമ്മുടെയൊക്കെ ആഗ്രഹവും പ്രാർത്ഥനയുമാണ്. സാധാരണഗതിയിൽ ഈ ഹജ്ജ് മാസങ്ങളാകുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ചർച്ചകളും ക്ലാസുകളും യാത്രാ ആപ്പുകളും മറ്റുമൊക്കെ സജീവമായി ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലമാണ് നമുക്ക് പരിചിതമായിട്ടുള്ളത്. പക്ഷേ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കൊറോണ പശ്ചാത്തലത്തിൽ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിനും പുറം നാടുകളിൽ നിന്ന് ആളുകൾക്കെത്താൻ പരിമിതികളുള്ള ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ ആ ഒരു ഹജ്ജിൻ്റേതായ ഒരു സാഹചര്യവും ക്ലാസുകളും മറ്റുമൊക്കെ ഓൺലൈൻ സംവിധാനത്തിലൂടെയൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും നമുക്കത് പ്രത്യക്ഷത്തിൽ അനുഭവിക്കാനും കാണാനൊന്നും കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കഅബയുടെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഹജ്ജിന് വേണ്ടി വിളംബരം ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. തഫ്സീറുകളിൽ കാണാൻ കഴിയും, ഈ സാഹചര്യത്തിൽ ഇബ്രാഹിം നബി അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവെ, ഈ മണലാരുണ്യത്തിൽ ഭൂമിയുടെ ഒരരികിൽ നിന്നുകൊണ്ട് ജനങ്ങളെ ഹജ്ജിനു വേണ്ടി വിളിച്ചാൽ, ഞാൻ വിളിച്ചാൽ അത് ആര് കേൾക്കാനാണ്? അള്ളാഹു മറുപടി കൊടുക്കുന്നുണ്ട്, താങ്കൾ വിളിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ജനങ്ങളെ ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്നും ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഈ കഅബ മന്ദിരത്തിൻ്റെ ചാരത്തേക്ക് എത്തിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്, താങ്കൾ വിളംബരം ചെയ്യുക എന്നാണ് അള്ളാഹു ആവശ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ടെത്തുന്ന ഹാജിമാർ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിനകത്ത് ഹജ്ജ് ചെയ്യണമെന്നൊരു ഉൾവിളി ഇട്ടുകൊടുക്കുന്നത് പടച്ചറബാണ്. അങ്ങനെ ഒരു ഉൾവിളി ലഭിക്കുമ്പോഴാണ് ഹജ്ജ് ചെയ്യണമെന്ന അതിയായ ആഗ്രഹമുണ്ടാകുന്നതും അതിനുവേണ്ടി ഭൗതിക സംവിധാനങ്ങൾ ഉൾപ്പെടെ ഒരുക്കുന്നതും ഒരുങ്ങുന്നതുമൊക്കെ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഹജ്ജിന് പോകുന്ന ഹാജിമാർ അല്ലെങ്കിൽ ഹജ്ജിന് പോയിട്ടുള്ള ഹാജിമാർ അവർ അള്ളാഹുവിൻ്റെ അതിഥികളാണ്. അള്ളാഹുവിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ലുയൂഫുള്ളാ അള്ളാഹുവിൻ്റെ അതിഥികളായിട്ടാണ് ഓരോ വിശ്വാസിയും ഹജ്ജിന് വേണ്ടി
ആ കഅബയുടെ മുമ്പിൽ എത്തുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സാമ്പത്തികമായും ശാരീരികമായും യാത്രാ സംബന്ധമായും ഒക്കെ കഴിയുന്ന ആളുകൾക്കാണ് ഇസ്ലാം ഹജ്ജ് നിർബന്ധമാക്കിയിട്ടുള്ളത്. അങ്ങനെ സാമ്പത്തികമായും ശാരീരികമായും ഹജ്ജിന് കഴിയുന്ന ആളുകൾ നിർബന്ധമായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഹജ്ജ് ചെയ്യൽ നിർബന്ധവുമാണ് എന്ന് നമുക്കറിയാം. അതേ അവസരത്തിൽ നമുക്കറിയാം, ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ഹജ്ജിന് ശാരീരികമായും സാമ്പത്തികമായും ഒക്കെ കഴിയുന്നവരാണെങ്കിൽ പോലും ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി കഅബയിലേക്ക് എത്തുക എന്നുള്ളത് പ്രയാസകരമായതുകൊണ്ടും ഭരണകൂടത്തിൻ്റെ വിലക്കുകളും യാത്രാ സംബന്ധമായ തടസ്സങ്ങളുമൊക്കെ ഉള്ളതുകൊണ്ടും സാമ്പത്തികവും ശാരീരികവുമായ കഴിവുള്ളവർക്ക് പോലും അവിടെ എത്താൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വർഷം വളരെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമാണ്, ഏകദേശം 60,000 ആളുകൾക്ക് മാത്രമാണ് ഹജ്ജ് സൗദി ഹജ്ജ് മന്ത്രാലയം ഹജ്ജിന് വേണ്ടി അനുവാദം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇസ്ലാം ഒരിക്കലും അതിൻ്റെ വക്താക്കളെ നിരാശപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഏതൊരു വിഷയത്തിലും അതങ്ങനെ തന്നെയാണ്. പല വിഷയങ്ങളും എടുത്ത് പരിശോധിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ വിശാലമായ മനസ്സ് നമുക്ക് കാണാൻ കഴിയും. രാത്രി തഹജ്ജുദ് നമസ്കരിക്കണമെന്ന് മനസ്സ് വെച്ചുകൊണ്ട് കിടന്ന ഒരാൾ പകലിലെ ജോലി ഭാരം കാരണം ക്ഷീണം കൊണ്ട് ഉറക്കത്തിൽപ്പെട്ടാൽ അവൻ്റെ നിയ്യത്ത് ആത്മാർത്ഥമാണെങ്കിൽ നമസ്കരിച്ചിട്ടില്ലെങ്കിലും വകാന നൗമുഹു സ്വദഖത്തമിർ റബ്ബിഹി, ആ ഉറക്കം അള്ള കൊടുക്കുന്ന സ്വദഖയാണെന്നും കുത്തിബലഹുമാനവ, എന്താണോ അവൻ നമസ്കരിക്കാൻ എത്രയാണോ ഉദ്ദേശിച്ചത് അതിൻ്റെ പ്രതിഫലം അവന് ചെയ്യാതെ തന്നെ കൊടുക്കുമെന്നൊക്കെ അല്ല പറയുന്നത് ആ വിശാലതയുടെ ചില വശങ്ങളാണ്. ഹജ്ജുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജ് നിർവഹിച്ചവർക്കത് ലഭിക്കുന്ന അതേ പ്രതിഫലം ലഭ്യമാകാൻ സഹായകമാകുന്ന ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഈ പറയുന്നത് ഹജ്ജ് ചെയ്യാനുള്ള കഴിവുണ്ടായിട്ടും സാമ്പത്തികവും ശാരീരികവും യാത്രാ സംബന്ധവുമായ എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും ഭൗതിക സുഖത്തിനടിപ്പെട്ട് അതിനൊന്നും ശ്രമിക്കാതെ മറുവശത്തിരുന്ന് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിർവഹിച്ചാൽ ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുമെന്നതല്ല. അതേസമയം ഇപ്പോഴുള്ള പ്രത്യേക പശ്ചാത്തലത്തെ പോലും മുമ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുമ്പോൾ സാഹചര്യങ്ങളുണ്ടായിട്ടും കഴിവുകളുണ്ടായിട്ടും ഹജ്ജിന് പോകാൻ കഴിയാത്ത ഇത്തരം പശ്ചാത്തലത്തിൽ അതോടൊപ്പം തന്നെ ഹജ്ജ് ചെയ്യണമെന്ന വളരെ വളരെ ആത്മാർത്ഥമായ മനസ്സുണ്ടെങ്കിൽ പോലും സാമ്പത്തികമായ പ്രയാസം കാരണം അതിന് കഴിയാത്തവരൊക്കെയാണെങ്കിൽ അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നിരാശപ്പെടേണ്ടതില്ല. ആ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് ഹാജിമാർക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം നിങ്ങൾക്കും കരസ്ഥമാക്കാനുള്ള അവസരങ്ങളുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഹജ്ജ് എന്ന് പറയുന്നത് അത് അല്ലാഹു തിരഞ്ഞെടുക്കുകയാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലാഹു തിരഞ്ഞെടുക്കുന്ന വളരെ ചുരുക്കം ആളുകൾക്കാണ് ഈ അല്ലാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അവിടെ എത്തി ലബ്ബൈക്ക് ചൊല്ലി ആ അതിഥിയായി പോകാനുള്ള അവസരം ലഭിക്കുന്നത്. അങ്ങനെ അവസരം ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് ആലോചിക്കുമ്പോൾ നമുക്കിത് മനസ്സിലാകും, കോടിക്കണക്കിന് ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് വളരെ ചുരുക്കം ആളുകളെ പടച്ചോൻ സെലക്ട് ചെയ്യുമ്പോൾ ആ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുക, നമ്മുടെ പേരതിൽ ഉൾപ്പെടുക എന്നത് വലിയ ഭാഗ്യം തന്നെയാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കണം. അതോടൊപ്പം ഹജ്ജിന് അവസരം ലഭിക്കുന്ന ആളുകൾക്ക് അല്ലാ സ്വീകരിക്കുന്ന മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാനുള്ള സൗഭാഗ്യം നൽകട്ടെ എന്നും നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഹജ്ജ് കർമ്മത്തിന് സ്വീകാര്യമായ ഹജ്ജിന് വളരെയേറെ പുണ്യങ്ങളുണ്ട്, പ്രതിഫലങ്ങളൊക്കെയുണ്ട്. സ്വീകാര്യമായ ഹജ്ജ് ചെയ്തൊരു മനുഷ്യൻ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെപ്പോലെ നിഷ്കളങ്കമായ മനസ്സുമായി തെളിഞ്ഞ മനസ്സുമായിട്ടാണ് തിരിച്ചു വരിക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്.
ഹജ്ജ് ചെയ്തവന്റെ സ്വർഗമാണ് പ്രതിഫലം എന്ന് റസൂല് പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ഹജ്ജിന്റെ പ്രതിഫലം മക്കയിൽ ചെന്ന് കഅബയിൽ ചെന്ന് ഹജ്ജ് ചെയ്യാതെ തന്നെ നമുക്ക് ഇപ്പോൾ കരസ്ഥമാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ എന്തിനാണത് നഷ്ടപ്പെടുത്തുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ച ഹജ്ജിന് സമാനമായ പ്രതിഫലം ലഭിക്കുന്ന ചില കർമ്മങ്ങളുണ്ട്. അത് ഏതൊക്കെ എന്ന് വളരെ ലളിതമായിക്കൊണ്ട് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഹജ്ജ് ചെയ്യണമെന്ന് വല്ലാതെ പൂതി വെച്ച് ആഗ്രഹം വെച്ച് നടക്കുകയും അതിനു ഇപ്പോഴത്തെ ചില പശ്ചാത്തലത്തിൽ കഴിയാതെ പോവുകയും ചെയ്തപ്പോൾ മാനസികമായി വിഷമിക്കുന്നവർക്കൊക്കെ അത് വലിയ ആശ്വാസമാകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖറജ മിൻ ബൈതിഹി മുതഹിറൻ ഇലാ സലാത്തിൻ മക്തൂബത്തിൻ ഫഅജ്റുഹു കഅജ്റിൽ ഹാജ്ജിൽ മുഹ്റിം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ആരെങ്കിലും നിർബന്ധ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ വേണ്ടി തൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് നടന്നു പോയാൽ അവന് ഹജ്ജ് ചെയ്ത പ്രതിഫലമുണ്ട്. സുന്നത്തായ നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി നടന്നു പോയാൽ അവന് ഉംറ നിർവഹിച്ച പ്രതിഫലമുണ്ട് എന്നൊക്കെ അഹമ്മദും അബൂദാവൂദും ബൈഹക്കിയും ഒക്കെ ഉദ്ധരിച്ച നാസിറുദ്ദീൻ അൽബാനി ഹസനാണെന്ന് വിശേഷിപ്പിച്ച ഹദീസിൽ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനൊക്കെ കഴിയും. നോക്കൂ, നിങ്ങൾ ഒരു നമസ്കാരം ജമാഅത്തായിട്ട് നിർവഹിക്കാൻ വേണ്ടി നിഷ്കളങ്ക മനസ്സോടുകൂടി നിയ്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിലേക്ക് നിങ്ങൾ നടന്നു പോയാൽ, നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഹജ്ജ് നിർവഹിച്ചതിൻ്റെ ഫലം അള്ളാഹു നൽകുമെന്നാണ് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നോക്കൂ, നിങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്താതിരിക്കാൻ കഴിയണം. ഒരു നേരം പള്ളിയിൽ പോയി ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ നമുക്ക് അത്ര നേരമൊന്നും ആവശ്യമില്ല. വീട്ടിൽ നിന്നാണെങ്കിലും നമ്മുടെ സ്ഥാപനത്തിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അവിടെ നിന്ന് പള്ളിയിലേക്ക് പോയി നമസ്കരിച്ച് തിരിച്ചു വരുമ്പോൾ ഏകദേശം 10-20 മിനിറ്റ് നമുക്ക് മാറ്റിവെക്കേണ്ടി വന്നേക്കാം. എന്നാലും നമുക്കതിലൂടെ ലഭിക്കാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഭവനത്തിൽ പോയി ഹജ്ജ് കർമ്മം നിർവഹിച്ച മനുഷ്യന് കൊടുക്കുന്ന അതേ പ്രതിഫലമാണ് എന്നാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ പശ്ചാത്തലത്തിൽ പള്ളികളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. ചില പ്രദേശങ്ങളിലെല്ലാം അനുവാദം നൽകിയിട്ടുണ്ടെങ്കിൽ പോലും പരിമിതമായ ആളുകൾക്കാണ് പ്രവേശനമുള്ളൂ. തീർച്ചയായും പള്ളികളൊക്കെ തുറക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ജമാഅത്ത് നമസ്കാരത്തിൽ കൃത്യമായി പള്ളിയിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമെങ്കിൽ ആ ജമാഅത്ത് നമസ്കാരത്തിന് നടന്നു പോകുമ്പോഴുള്ള ഒരുപാട് പ്രതിഫലങ്ങൾ റസൂല് പഠിപ്പിച്ചതുപോലെ കിട്ടും എന്നത് മാത്രമല്ല, ഇത്തരം ഒരു വശം കൂടി അതിനെ ഹജ്ജിലേക്ക് ചേർത്ത് വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്, ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് പള്ളികൾ ഇപ്പോൾ അടച്ചിട്ട സാഹചര്യമാണെങ്കിൽ വീട്ടിൽ വെച്ച് കൃത്യമായി ജമാഅത്തായി നിർവഹിക്കാൻ നമുക്ക് കഴിയണം, സാധിക്കണം. നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും ഒക്കെ ഓരോ നേരവും സുബ്ഹി നമസ്കാരം ഉൾപ്പെടെ ജമാഅത്തായി നിർവഹിക്കുന്ന ഒരു ശീലത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ കഴിയണം, അതിനുവേണ്ടി പരിശ്രമിക്കണം എന്നുകൂടി ഞാൻ സാന്ദർഭികമായി പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. രണ്ടാമതായി റസൂല് പഠിപ്പിക്കുന്നത്, സുബ്ഹി നമസ്കരിച്ച് സൂര്യോദയം വരെ മൻ സല്ലൽ ഫജ്റ ഫീ ജമാഅത്തിൻ ثم قعد يذكر الله حتى تطلع الشمس ثم صلى ركعتين كانت له كأجر حجة وعمرة. الله رسول പറഞ്ഞതാണ്. അനസ് റളിയല്ലാഹു അൻഹു വേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, ഒരു മനുഷ്യൻ സുബ്ഹി ജമാഅത്തായി നിർവഹിക്കുകയും സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്റുകളും തസ്ബീഹുകളുമായി പള്ളിയിൽ കഴിച്ചുകൂട്ടിയ ശേഷം രണ്ട് റക്അത്ത് കൂടി നമസ്കരിച്ചുകൊണ്ട് ആണ് അവൻ ആ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നതെങ്കിൽ അവന് ഹജ്ജും ഉംറയും നിർവഹിച്ച പ്രതിഫലമുണ്ട് എന്ന് തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര മണിക്കൂർ വേണം നമുക്ക് സുബ്ഹി നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലെത്തുക. ആ സുബ്ഹി നമസ്കാരം ജമാഅത്തായി നിർവഹിച്ച ശേഷം സൂര്യം ഉദിക്കുന്നത് വരെ ഏറിക്കഴിഞ്ഞാൽ 1-2 മണിക്കൂറുകൾ, ഈ ഒരു ചെറിയ സമയം നമുക്ക് പള്ളിയിലിരുന്ന് ദിക്റുകൾ ചൊല്ലി തസ്ബീഹ് ചൊല്ലി ഖുർആൻ പാരായണം നടത്തി അങ്ങനെ രണ്ടരക്കത്ത് നമസ്കാരത്തോടുകൂടി നിങ്ങൾ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുന്നുവെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്, നമ്മളെ കാത്തിരിക്കുന്നത് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മൂന്നാമതായി റസൂല് പറഞ്ഞത്, പള്ളിയിൽ വെച്ചുകൊണ്ടൊരു നന്മ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, അബൂ ഉമാമ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഒരാൾ പള്ളിയിലേക്ക് പുറപ്പെട്ടു,
ഒരു നന്മ പഠിക്കുകയോ പഠിപ്പിക്കുകയോ ആണ് അയാളുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പൂർണ്ണമായ ഒരു ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് തുബ്രാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ പള്ളിയിൽ ഖുർആൻ പഠിക്കാനോ അത് പഠിപ്പിക്കാനോ ജുമാ കേൾക്കാനോ അത് മനസ്സിലാക്കാനോ ഒരു ഖുർആൻ ക്ലാസ് കേൾക്കാനോ അതിൽ പങ്കെടുക്കാനോ ഒക്കെ നിങ്ങൾ പോയി അങ്ങനെ നിങ്ങൾ തിരിച്ചു വരുന്നു എങ്കിൽ അള്ളാഹുവിൻ്റെ ഭവനത്തെ നിങ്ങൾ പഠിക്കാനും ഖുർആൻ പഠിക്കാനും ഇസ്ലാമിനെ പഠിക്കാനും മനസ്സിലാക്കാനും ഉപയോഗപ്പെടുത്തുകയും അതിനുവേണ്ടി നിങ്ങൾ അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ അതും ഒരു ഹജ്ജിന്റെ പ്രതിഫലം നിങ്ങൾക്ക് തരുന്നതാണ് എന്ന് തുബ്രാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള ഒരുപക്ഷെ നമുക്ക് വളരെ നിസ്സാരമായി തോന്നാവുന്ന എന്നാൽ ശ്രദ്ധിച്ചാൽ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്ന ഇത്തരം കാര്യങ്ങളെ അശ്രദ്ധ കൊണ്ട് അറിവില്ലായ്മ കൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. പറഞ്ഞു വരുന്നത് ഹജ്ജ് ചെയ്യാനുള്ള എല്ലാ കഴിവും ഉണ്ടായിട്ടും ഭൗതികതയോടുള്ള ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹം കാരണം പണം മുടക്കാൻ തയ്യാറാവാതെ യാത്ര ചെയ്യാൻ തയ്യാറാവാതെ അലസതയും മടിയും കാണിച്ചിരിക്കുന്ന ആളുകൾക്കുള്ള പരിഹാരമല്ല ഈ പറയുന്നത് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. നാലാമതായി റസൂല് പറഞ്ഞു നമസ്കാര ശേഷം ചില ദിക്കറുകളുണ്ട്. നിർബന്ധ നമസ്കാര ശേഷം അള്ളാൻ റസൂല് പഠിപ്പിച്ച ചില ദിക്കറുകളും പ്രാർത്ഥനകളും അത് നിങ്ങൾ നിർവഹിച്ചു കഴിയുമ്പോഴും നിങ്ങൾക്ക് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുമെന്നാണ്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ വന്നിട്ട് പാവപ്പെട്ട ചില സഹാബിമാർ പറയുന്നുണ്ട് റസൂലെ സമ്പന്നരായ ആളുകൾ ഞങ്ങളെപ്പോലെ നമസ്കരിക്കുന്നുണ്ട് നോമ്പ് നോക്കുന്നുണ്ട് എന്നാൽ അവർക്ക് ഞങ്ങളെക്കാൾ സമ്പത്തുള്ളത് കൊണ്ട് അവർ ഹജ്ജ് ചെയ്യുന്നുണ്ട് ഉംറ നിർവഹിക്കുന്നുണ്ട് ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നുണ്ട്. ഈ പരാതി റസൂലിനോട് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ അവരോട് പറഞ്ഞതെന്നറിയോ? ഉംറയും ഹജ്ജും സദഖയൊക്കെ എന്താ നിങ്ങൾക്കുള്ളത്? നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയും. നിങ്ങൾ നിർബന്ധ നമസ്കാരത്തിന് ശേഷം തക്ബീർ ചൊല്ലണം, അല്ലാഹുക്ക് പറന്ന് അൽഹംദുലില്ലാ എന്ന തഹ്മീദ് സുബ്ഹാനല്ലാ എന്ന തസ്ബീഹ് നിങ്ങൾ 33 തവണ ചൊല്ലാൻ തയ്യാറാണെങ്കിൽ അത് വളരെ പവിത്രമായ ദിക്റുകളാണ്. നിങ്ങൾക്ക് ആ സമ്പന്നർക്ക് ലഭിക്കുന്നത് പോലെ ഹജ്ജും ഉംറയും ഒക്കെ ചെയ്ത ഫലം നിങ്ങൾക്കും കിട്ടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് റമദാനിൽ ഉംറ നിർവഹിച്ചാൽ ആ റമദാനിലെ ഉംറയ്ക്കും ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്നൊക്കെ ഹദീസുകളിലൂടെ നമുക്ക് വായിക്കാനും മനസ്സിലാക്കാനും ഒക്കെ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഒരുപക്ഷെ നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കണം, അത്തരം ഹദീസുകളൊക്കെ വെച്ചുകൊണ്ടാണ് പലപ്പോഴും പല ഉംറ ഗ്രൂപ്പുകളും വിശുദ്ധ റമദാനിൽ കൂടുതൽ ഹാജികളെ അല്ലെങ്കിൽ ഈ ഇത്തരം ആളുകളെയൊക്കെ ചൂഷണം ചെയ്യുന്നത് എന്നുകൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. എന്തായിരുന്നാലും ഉംറ ഈ റമദാൻ മാസത്തിലെ ഉംറയ്ക്ക് ഹജ്ജിന്റെ പ്രതിഫലമുണ്ട് എന്ന് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ ഭവനത്തിൽ വിശുദ്ധ ഭവനത്തിൽ ചെന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കണം, അവിടെ പോയി അള്ളാഹുവിന്റെ പ്രവാചകന്റെ പാദസ്പർശമേറ്റ സ്ഥലങ്ങൾ സന്ദർശിക്കണം എന്നുള്ളത് നമ്മുടെയൊക്കെ അതിയായ ആഗ്രഹമാണ്. പക്ഷെ പലപ്പോഴും സാമ്പത്തിക പ്രയാസത്തിന്റെ പേരിൽ, ഇനി സമ്പത്തുള്ളവർക്ക് ശാരീരിക ആവശ്യതയുടെ പേരിൽ പലപ്പോഴും അതിനൊന്നും കഴിഞ്ഞിട്ടില്ല, കഴിയാറില്ല. വർഷങ്ങളോളം അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്, ആഗ്രഹിക്കുന്നവരുണ്ട്, പക്ഷെ പലപ്പോഴും അതിന് സാധിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോഴത്തേക്ക് പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായും നമ്മുടെ നിയ്യത്ത് ആത്മാർത്ഥമാണെങ്കിൽ അള്ളാഹുവിന്റെ ഭവനത്തിന്റെ മുമ്പിൽ ചെന്ന് സുജൂദ് ചെയ്യാനും അള്ളാഹുവിന്റെ വിളിക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയുടെ വിളിക്ക്, അള്ളാഹു ഇബ്രാഹിം നബിയിലൂടെ വിളിച്ച ആ വിളിക്ക് ഉത്തരം കൊടുക്കണമെന്നൊരു അതിയായ ആഗ്രഹവും പ്രാർത്ഥനയും പരിശ്രമവും നമുക്കുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിൽ ചില സംവിധാനങ്ങൾ കൂടി അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇപ്പോ കോവിഡാണ്, ഇത്തരം സംവിധാനങ്ങൾ കൊറോണ പോലുള്ള പശ്ചാത്തലത്തിൽ നമുക്ക് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ്. തീർച്ചയായും ഇതല്ല സ്വീകരിക്കുമായിരിക്കാം എന്ന മനസ്സോടുകൂടി നേരത്തെ പറഞ്ഞ ആ വഴികൾ അത് ജീവിതത്തിൽ പുലർത്താനും പാലിക്കാനും അതിലൂടെ നമുക്ക് നേർക്കുനേരം മക്കയിൽ പോകാനും കാണാനും കഴിയില്ലെങ്കിലും എനിക്ക് ഹജ്ജ് ചെയ്തതിന്റെ ഫലം അല്ല തരും എന്ന് മനസ്സിലാക്കാനും നമുക്ക് കഴിയണം, സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ പരീക്ഷണങ്ങളിൽ നിന്നും പടച്ചിറബ് നമ്മെ കരകയറ്റുമാറാവട്ടെ. ദുനിയാവിലും നാളെ പരലോകത്തും വിജയിക്കുന്ന യഥാർത്ഥ ദൈവദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾക്ക് അല്ലാഹു ജന്നാത്തിൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.